ഇതോടെ തന്നെ കുറച്ച് തന്നെ എനിക്ക് വേണ്ട, ഇത് തന്നെ, ഇതും കൂടെ തന്നെ. ആ ആ മതി മതി, ഇതോടെ കഴിക്കേ. വേണ്ട മതി, വെറുതെ കളയാൻ പറ്റുമോ? ഷുഗറാ, എന്നാലും വേണ്ടില്ല. ആഹാര സാധനങ്ങൾ കളയാൻ പറ്റുമോ? ഈ കുടുംബത്തിന്റെ കാലം വരുന്നുണ്ട്. സാറിനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്നു ഞാൻ. കുറച്ച് ഫ്രൂട്ട്സാ. ആ പറഞ്ഞോ, ഞാനത് രവീന്ദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നാളെ നാളെ രാവിലെ എന്ന് പറയുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള വരവാന്നാ തോന്നുന്നത്. എന്ത് തീരുമാനോ? നിങ്ങളെ എല്ലാം വെട്ടിപ്പിരിക്കാനുള്ള തീരുമാനം. അല്ലാതെ എന്താ? മനസ്സിലാവുന്ന പോലെ പറ. അതൊക്കെ നിങ്ങൾ ഉടനെ അറിയും. എന്റെ ദൈവമേ, ഇനി നിങ്ങളെയൊക്കെ എപ്പോഴാ കാണാൻ പറ്റുന്നത്? അമ്മയമ്മ എവിടെ പോവാ? ഞാൻ പോകുന്ന കാര്യമല്ല, നിങ്ങളുടെ കാര്യാ. ഓ, ഇനി എപ്പോഴും ടൂറിലായിരിക്കുമല്ലോ. എന്റെ ഭഗവതി, കുഞ്ഞുങ്ങളുടെ ഭാവി പോകാതിരുന്നാ മതിയായിരുന്നു. അതൊക്കെ ഈസിയാണെന്നാ വക്കീൽ പറഞ്ഞത്. ഓ, എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ശരി ശരി ശരി, ഓക്കെ. നിങ്ങൾ വാ മക്കളെ, വാ വാ. അമ്മണിയമ്മ നിന്ന്. ഇനി എന്നെ ഏത് കേസ് പ്രതിയാക്കാനാണാവോ? നിങ്ങൾ പൊക്കോ, ഇത് എനിക്കുള്ള പണിയാ. ചെല്ല. എന്താ സാറേ? രാജീവനും ജയയും ചേർന്ന് രാഖിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയണോന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? രാഖി ഡിവോഴ്സിന് തയ്യാറായില്ലെങ്കിൽ രാജീവിനെതിരെ അങ്ങനെ ഒരു കേസ് ഉണ്ടാവും. അപ്പോ സാക്ഷി പറയാൻ തയ്യാറായിട്ടിരുന്നോണം. സാറ് പറഞ്ഞ അന്നു മുതൽ ഞാൻ തയ്യാറായിട്ട് നിക്കുക. ഞാനങ്ങനെ പോലീസിനോട് പറഞ്ഞാ മതിയല്ലോ. കോടതി ചെല്ലുമ്പോ ഞാൻ മൊഴി മാറ്റി പറയും. താനെങ്ങനെ ജയിക്കണ്ട്ര തടിയ. പോലീസിന്റെ രഹസ്യമായ അന്വേഷണത്തില് ശാരി വീട് വിട്ടു പോയ അന്ന് രാത്രി ആ വഴി രാജീവന്റെ കാറ് പോയിട്ടുണ്ട്. അവള് പറഞ്ഞിട്ടായിരിക്കും നിനക്കവൻ ഡിവോഴ്സിനുള്ള വക്കീൽ നോട്ടീസ് അയച്ചത്. രണ്ടെണ്ണം കൂടി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൈയോടെ പൊക്കാമായിരുന്നു. കൊച്ചൻ, ഇതെന്തിന്റെ കുഴപ്പമാ? ഞാൻ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞൊരാള് എന്ത് ചെയ്താൽ എനിക്കെന്താ? മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിയമപരമായിട്ട് ഒഴിവാക്കണം. എങ്കിലേ നിനക്ക് പല പ്രിവിലേജസും കിട്ടൂ. എനിക്ക് രാജീവേട്ടന്റെ അയാളുടെ ഒരു ആനുകൂല്യങ്ങളും എനിക്ക് വേണ്ട. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. മക്കള് വലുതാവുമ്പോഴേ ആവശ്യങ്ങൾ കൂടും. നിന്റെ കാര്യം അതേപോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കും അന്ന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നീ ഇപ്പോഴേ സെറ്റിലായിരിക്കണം. ധൈര്യമായിട്ട് ജീവിക്കാൻ എനിക്കൊരു ജോലിയുണ്ട്. ജോലി കൊണ്ട് മാത്രം കാര്യമായോ? എടി, പെട്ടെന്ന് നിനക്ക് എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു പോയാലോ? കൊച്ചേട്ടാ, അതൊക്കെ ഓർത്ത് ജീവിക്കാൻ പറ്റുമോ? നീയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അവൻ ശാരിയും കെട്ടി നിന്റെ മുമ്പിലൂടെ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുമ്പോ അതിനേക്കാളും വലിയ സെറ്റപ്പിലായിരിക്കണം നീ. ശാരിയെ താലി കെട്ടി എന്റെ മുമ്പിൽ കൂടി തല ഉയർത്തി പിടിച്ച് നടക്കാൻ രാജീവേണ്ണ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അത് നിനക്ക് തോന്നുന്നതാ. തേണ്ടേ, നിനക്ക് അവനോട് എന്തെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടുതാ. എന്നിട്ട് വേണം എനിക്ക് രാജീവിനെതിരെ ചില നീക്കങ്ങൾ നടത്താൻ. അവൻ മാത്രം അങ്ങനെ കേമനാവണ്ട. കുറച്ചു നാള് ജയിലിലെ എന്റെ കസ്റ്റഡി കിടന്നിട്ട് അവൻ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാ മതി. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോവില്ല. എന്റെ രാഖി, നീ ഇനിയും പിടിവാശി കാണിക്കല്ലേ. എടി, കുട്ടികളെ വേർപിരിയേണ്ടി വരുമെന്ന് ഓർത്ത് വേവലാതി വേണ്ട എന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞതാ. അവരെ നിന്റെ കൂടെ തന്നെ നിർത്താനുള്ള വകുപ്പുകൾ ഉണ്ടെന്ന് അഡ്വക്കേറ്റ് ഉറപ്പ് തന്നിട്ടുണ്ട്.
അഡ്വക്കേറ്റ് അല്ലല്ലോ കോടതി. എടി, ഉറപ്പായിട്ടും നിനക്ക് അനുകൂലമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ വിധി വരൂ. കൊച്ചേട്ടാ, ഇനി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല. പിന്നെ നീ എന്തോ ഉദ്ദേശിക്കുന്നേ? ഞാൻ പലതവണ പറഞ്ഞതല്ലേ, ഇനി ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് വെച്ചോ. എന്റെ അനുവാദത്തോടെ ഈ ബന്ധം മുറിച്ച അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോവില്ല. പിന്നെ രാജീവൻ എനിക്ക് വെച്ച വക്കീൽ നോട്ടീസ്, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നിന്റെ ഈ മനസ്സ് മാറണ്ടാകി. നീ നോക്കിക്കോ, ഡിവോഴ്സിന് തയ്യാറാവാതെ ഈ വീട്ടിൽ നീ രാജീവന്റെ ഒപ്പം കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നിനക്കൊരു അപകട മരണം സംഭവിക്കാം. അതിനു മുൻപേ ഒരു തീരുമാനമെടുക്കുന്നതാ നിന്റെയും കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം. സാറിന് ഒരു രജിസ്റ്റേർഡ് കത്തുണ്ടായിരുന്നു. എന്താ സാറേ വക്കീൽ നോട്ടീസൊക്കെ? കഴിഞ്ഞ തവണ സാറിന്റെ വൈഫിനായിരുന്നു, ഇപ്പൊ സാറിനും. പോസ്റ്റ്മാനെ, പോസ്റ്റ്മാന്റെ ജോലി ചെയ്താൽ മതി. കത്ത് കൊടുക്കുന്ന വീട്ടിലെ കുടുംബ വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട സാർ. കൊടുത്ത വക്കീൽ നോട്ടീസിന് രാഖി മറുപടി തന്നു. സത്യസന്ധനായിരിക്കുന്നതാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തെറ്റ്. രാഖി, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഒഴിവായി തരാൻ തീരുമാനിച്ചത്. പക്ഷേ നീ നിന്റെ പ്രതികാരം നടക്കട്ടെ. അഡ്വക്കേറ്റിന് മറുപടി കിട്ടി. അത് എന്റെ മറുപടിയാ. എനിക്ക് വേണ്ടത് ഡിവോഴ്സാ. അതിനെനിക്ക് സമ്മതമല്ല. രാഖി, നിക്കേ, ഞാൻ ഭർത്താവായി തുടരുന്നത് നിനക്ക് ഇഷ്ടമല്ല. പിന്നെ എന്താ ഡിവോഴ്സിന് സമ്മതിച്ചാൽ? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നത്? വെറുപ്പായതുകൊണ്ട് എങ്കിൽ നീ എന്നെ ഒഴിവാക്ക്. മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ എപ്പോഴും ഒഴിവാക്കിയതാ, പക്ഷേ ഈ താലി അത് ഞാൻ ഒഴിവാക്കില്ല. അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ.
അത് ഇതുവരെയും മനസ്സിലായില്ലേ? വളരെ വ്യക്തമായിട്ട് ഞാനത് നിങ്ങളുടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തേ, അവരൊന്നും പറഞ്ഞില്ലേ? ഒരേ വീട്ടിൽ താമസിക്കുന്ന നമുക്കിടയിൽ പറഞ്ഞറിയാനുള്ളത് മറ്റൊരാൾ വഴി ഞാൻ എന്തിനാ അറിയുന്നത്? ഓ, ഒരേ വീട്ടിൽ കഴിഞ്ഞ ഭാര്യയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ തയ്യാറായ ആളല്ലേ? അതിനുത്തരവാദി നീയാ. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയില്ല, അതിന്റെ ദുരന്തം അനുഭവിച്ചവർക്ക് വീണ്ടും വീണ്ടും പ്രഹരം. ഇതേത് പ്രാകൃത ശിക്ഷാരീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഖി, നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ ഞാൻ ചെയ്തത്. ഈ വിവാഹബന്ധം അവസാനിപ്പിച്ചാൽ തീരുന്നതല്ല എനിക്കുണ്ടായ നഷ്ടം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ ഡിവോഴ്സിന് സമ്മതം അല്ല എന്നറിയിച്ചത്. നീയും നിന്റെ കൊച്ചേട്ടനും കൂടി എനിക്ക് വേണ്ടി എന്ത് കെണിയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സമ്മർദ്ദത്തിലാക്കി ഈ വീട് വിൽക്കാനാണ് നീ ഡിവോഴ്സിന് തയ്യാറാകാത്തതെങ്കിൽ ഇതിന്റെ നിയമ നടപടികളുമായി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാവും. വീട് വിൽക്കാനോ? അതെ, നിങ്ങൾ അതിനല്ലേ ശ്രമിക്കുന്നത്? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ കേസ് അവസാനിക്കാതെ ഈ വീട് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നീ ഡിവോഴ്സിന് സമ്മതിക്കാത്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എല്ലാം അറിയാം. അറിയാത്തതായിട്ട് അഭിനയിക്കുന്നതാ. ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഡിവോഴ്സ് പെറ്റീഷനിൽ നിനക്ക് സൈൻ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. തിങ്കളാഴ്ച മുതൽ ഞാൻ ഓഫീസിൽ വരും. രണ്ട് ദിവസത്തേക്ക് കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇല്ല, ലിസ്റ്റിൽ പേരുണ്ട്. വീട്ടിൽ നിന്ന് വന്നു പോകാനുള്ള ദൂരമാണെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റൂ. നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ. കൊച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഓഫീസേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നീ വിളിച്ചത്. രാജീവൻ എവിടെ പോയതാ? അതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. നിന്റെ മറുപടി അവന് കിട്ടിയില്ലേ? എന്തായിരുന്നു പ്രതികരണം? അതേക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ കൊച്ചേട്ടനെ വിളിപ്പിച്ചത്. ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കണമെന്ന് എന്നെ നിർബന്ധിച്ചു. ആദ്യം സെന്റിമെന്റ്സ് ആയിരുന്നു, ഒടുവിൽ ഭീഷണിയും. ഡിവോഴ്സിന് തയ്യാറല്ലാന്ന് എന്റെ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ രാജീവേട്ടൻ വിവാഹമോചനം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാനുള്ള ഒരു കാരണം ഈ വീട് നഷ്ടപ്പെടാതിരിക്കാനാണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. എനിക്കെന്തോ അത് വ്യക്തമായില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും കൊച്ചേട്ടൻ അറിയാമോന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. ഞാൻ ആദ്യം വിവാഹമോചനത്തിന് നിർബന്ധിച്ചതിനും പിന്നെ അത് വേണ്ടാന്ന് തീരുമാനിച്ചതിനും ഒക്കെ പിന്നിൽ ഒരു കാരണമുണ്ട്. അത് തന്നെ ആയിരിക്കും രാജീവന്റെ വിഷയം. അതെന്താ? എടി, ഇത്തരത്തിലുള്ള വിവാഹമോചന കേസുകൾ ഒന്ന് രണ്ട് വർഷമൊക്കെ തീർപ്പാവാതെ കിടക്കും. അത് അവസാനിക്കാതെ രണ്ടുപേരുടെയും കൂടെ പേരിൽ ഒരുമിച്ച് കിടക്കുന്ന പ്രോപ്പർട്ടി വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. രാജീവൻ ഒരു വീതം നൽകിയിട്ട് നമ്മൾ ഈ വീട് വിൽക്കുമെന്ന് അവന് പേടി കാണും. അതാ ഈ ഡിവോഴ്സിൽ മുറുക്കി പിടിച്ചിരിക്കുന്നു. എന്തായാലും ഈ വീട് വിൽക്കാൻ ഞാനും തയ്യാറല്ല. മോളെ, കൂടിപ്പോയാൽ ഒരു ആറ് മാസത്തിനകത്ത് നിനക്ക് വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടും. പോസ്റ്റിംഗ് എവിടെയാണെന്നും അറിയത്തില്ല. വടക്കോട്ട് വല്ലതുമാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഈ വീടും കെട്ടിപ്പിടിച്ച് താമസിച്ചാൽ എങ്ങനെ ശരിയാവും? കൊച്ചേട്ടാ, ഇവിടുന്ന് പോയാ കുട്ടികളുടെ പഠന കാര്യങ്ങളൊക്കെ പോവും. എടി, ക്ലാസ് തീരാൻ ഇനി നാലഞ്ച് മാസമല്ലേ ഉള്ളൂ. കൊച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട് വിട്ടു പോകാൻ തയ്യാറൊന്നുമല്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടാൻ തയ്യാറാണെന്ന് നീ രാജീവനോട് പറ.
ഇല്ല, ഞാൻ ചെയ്യില്ല. എടി, നീ ഒപ്പിടുകയൊന്നും വേണ്ട. അവനോട് അങ്ങനെ പറഞ്ഞാ മതി. അതിന് പകരമായിട്ട് ഈ വീടും പ്രോപ്പർട്ടീസും എന്റെ പേരിലോട്ട് മാറ്റണം. കുട്ടികളുടെ പഠനത്തിന്റെയും മറ്റ് ജീവിത ചെലവുകൾക്കും ഉള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കട്ടെ. നിനക്ക് ജോലി ഉള്ളതുകൊണ്ട് ജീവനാംശം ഒന്നും ചോദിക്കണ്ട. ആ പിന്നെ സ്ത്രീധന തുക അതും തിരിച്ചു വാങ്ങണം. ഇത്രയും കിട്ടുകയാണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാന്ന് പറ. എനിക്കിതൊന്നും വേണ്ട. ഇനി എത്ര കോടി തരാന്ന് പറഞ്ഞാലും കിട്ടിയാലും നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന് പകരാവില്ലൊന്നും. ഈ ഒരു വിഷയത്തിൽ മാത്രം കൊച്ചനെ എന്നൊന്നിനും നിർബന്ധിക്കരുത്. എനിക്കിപ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് കൊച്ചേട്ടനാ. അത് നഷ്ടപ്പെടുത്തരുത്. ജപ്തിക്കാരും വല്ലരും ആണോ? നിങ്ങളെന്താ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നേ? പോലീസുകാരെ കണ്ട എന്റെ ശരീരം അപ്പോഴേ വടി പോലെയാകും സാറേ. എന്താ വാ രാഘിയും രാജീവനും തമ്മിൽ ഇവിടെ എന്തൊക്കെ സംസാരിച്ചാലും അതൊക്കെ ശ്രദ്ധിച്ചോണം. സംശയകരമായ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ അപ്പോഴേ എന്നെ വിളിച്ച് പറയണം. പറയാം, പറയാം. രാജീവനെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നാലും എന്നെ അറിയിക്കാം. അറിയിക്കാം, അറിയിക്കാം. ഇടയ്ക്കിടയ്ക്ക് രാഘിക്ക് വിശ്വാസം തോന്നുന്ന തരത്തിൽ രാജീവന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊടുത്ത് രാഘിയെ വിവാഹ ബന്ധം വേർപെടുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. അയ്യോ, അത് വേണോ സാറേ? ചെറിയ തല്ലും വഴക്കും ഒക്കെ ആയിട്ട് അവരിവിടെ ജീവിച്ചാ പോരെ? പിരിക്കണോ? അവനെ പോലെ ഒരു വൃത്തികെട്ടവന്റെ കൂടെ എന്റെ പെങ്ങൾ ഇനി ജീവിക്കണ്ട. ഈ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവൻ താനാടോ? തന്നെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ഒരു പട്ടിയില്ലല്ലോ. അമ്മിണിയമ്മേ, സാർ പറഞ്ഞോ, പറഞ്ഞോ. രാജീവൻ ഇപ്പോ രാഖിയുടെ ഭർത്താവ. അവൾ അവനെ ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യാൻ. അതിനു മുമ്പ് തന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യുവടോ? വേണ്ട സാറേ, പോലീസ് ഏമാർക്ക് കൈക്കൂലി അങ്ങോട്ട് കൊടുത്തേ എനിക്ക് ശീലമുള്ളൂ. കാക്കിട്ടവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എനിക്ക് മേടിയാ. ഇത് മേടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മേടിച്ചിട്ട് ഞാൻ പറയുന്ന ജോലി ചെയ്യാതിരുന്നാ മാത്രം പേടിച്ചാ മതി. വേണ്ടായിരുന്നു. ആ ഇരിക്കട്ടെ. ഇത് കൊലച്ചോറാണല്ലോ ഭഗവതി. നോട്ടിനെന്തെന്ന് കൊലച്ചോറ്? ഇതിനു വേണ്ടിയല്ലേ എല്ലാരും കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെടാതെ കിട്ടുന്നതിന് സുഖം കൂടും. ഇരിക്കട്ടെ. ഞാനൊരിക്കലും വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കാൻ പാടില്ലായിരുന്നു. പിന്നെന്താ, ജീവിതകാലം മുഴുവൻ നിങ്ങൾ പരസ്പരം പോരടിച്ച് കഴിയണോ? രാജീവേട്ടൻ അയച്ച ഡിവോഴ്സ് നോട്ടീസിന് രാഖി മറുപടി തന്നു. അതവളുടെ മറുപടിയല്ലല്ലോ, മനസ്സല്ലേ? ഇതിനെ അഹങ്കാരം എന്നാ പറയുന്നത്. നിന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവള് ഇപ്പൊ വിവാഹമോചനത്തിന് തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുന്നു. നമ്മളെന്താ അവളുടെ കളിപ്പിള്ളയോ? ഈ കാര്യത്തിൽ ഞാനാ എടുത്തിയാട്ടം കാണിച്ചത്. നീ ചെയ്തതാ ശരി. അല്ലേ ചേച്ചി, ഞാൻ ചിന്തിച്ചതുപോലെയല്ല ഈ വിഷയത്തെ രാഖി കാണുന്നത്. രാജീവേട്ടൻ രാഖിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതിന്റെ മിസ്റ്റേക്കാ. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ക്രമമായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. രാഖിയുടെ തെറ്റിദ്ധാരണയും പിടിവാശിയും കൊണ്ട് സംഭവിച്ചതിനൊക്കെ അപമാനിക്കപ്പെട്ടതും വേദനിച്ചതും രാജീവേട്ടനല്ലേ? എന്നിട്ടും രാഖിയാണ് ശരിയെന്ന് പറയാൻ എങ്ങനെയാ കഴിയുന്നേ? എന്നെ ഇത്രമാത്രം സ്വാധീനിച്ച വേറൊരാളില്ല. എന്നെ ഒഴിവാക്കാൻ അവൾക്കും കഴിയില്ല.
ദേഷ്യം വരുമ്പോൾ കഠിനമായി വിറക്കും. ഇനി ഒരിക്കലും കാണണ്ടാന്ന് തീരുമാനിക്കും. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ദിവസം കാണാതിരുന്നാൽ ചങ്ക പിടയ്ക്കും. അതാ ഞങ്ങളുടെ ബന്ധം. എന്റെ മുഖത്ത് നോക്കി, എനിക്കിനി നിങ്ങളുടെ ഭാര്യയായി തുടരാനാവില്ലെന്ന് രാഖിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത് അവൾക്കുണ്ടാക്കുന്ന ഹൃദയവേദന എത്ര വലുതാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാ മനസ്സുകൊണ്ട് 100 തവണ വിലക്കിയിട്ടും ഞാൻ മുൻകൈയെടുത്ത് വക്കീൽ നോട്ടീസ് അയച്ചത്. അതിനവളയച്ച മറുപടി കണ്ടില്ലേ? ഞാൻ കെട്ടിയ താലി പൊട്ടിക്കാൻ അവൾക്ക് മനസ്സില്ലെന്ന്. എടാ, ഇതൊരു തരം ഭ്രാന്താ. നിന്റെ ജീവിതം തകർക്കാനുള്ള ഭ്രാന്ത്.